ഫിൽമി ടോക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് നിലമ്പൂർ ബാലനെ പറ്റിയാണ്. സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ ആകൃഷ്ടരാകാത്ത പല അഭിനേതാക്കളും ഉണ്ടായിരുന്നു. സിനിമയുടെ മായിക ലോകം അവരുടെ കണ്ണിൽ വലിയ അത്ഭുതമൊന്നും ജനിപ്പിച്ചില്ല. സ്റ്റേജിൽ അഭിനയിക്കുന്നതും കാണികളുടെ പ്രതികരണങ്ങൾ അപ്പോൾ തന്നെ ഏറ്റുവാങ്ങുന്നതുമാണ് അത്തരം കലാകാരന്മാരെ സന്തോഷിപ്പിച്ചത്. അത്തരമൊരു കലാകാരനായിരുന്നു നിലമ്പൂർ ബാലൻ. നാടകങ്ങളിൽ അഭിനയിക്കുന്നതിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. അദ്ദേഹത്തിൻ്റെ അഭിനയിക്കാനുള്ള കഴിവിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിയിട്ടുള്ള പ്രഗത്ഭരായ സംവിധായകർ നിലമ്പൂർ ബാലനെ തങ്ങളുടെ ചില സിനിമകളിലേക്ക് ഉപയോഗിക്കുകയുണ്ടായി. MD വാസുദേവൻ നായർ എഴുതി സംവിധാനം ചെയ്ത നിർമാല്യം എന്ന അവാർഡ് ചിത്രത്തിലും അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു അവാർഡ് ചിത്രമായ ബന്ധനത്തിലും നിലമ്പൂർ ബാലനും ഉണ്ടായിരുന്നു. കുട്ടിയടത്തി എന്ന പ്രശസ്ത ചിത്രത്തിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ബാലൻ കെ നായർ കുട്ടിയടത്തി വിലാസിനി, കുതിരവട്ടം പപ്പു, കോഴിക്കോട് ശാന്താദേവി തുടങ്ങിയവരൊക്കെ നിലമ്പൂർ ബാലൻ്റെ നാടകരംഗത്ത് തന്നെയുള്ള സഹപ്രവർത്തകരായിരുന്നു. PN മേനോൻ എന്ന സംവിധായകൻ അദ്ദേഹത്തിൻ്റെ പണിമുടക്ക്, ഓളവും തീരവും, ചെമ്പരത്തി എന്നീ ചിത്രങ്ങളിൽ നിലമ്പൂർ ബാലനെ അഭിനയിപ്പിച്ചിട്ടുണ്ട്. സംവിധായകൻ ജോൺ എബ്രഹാമിൻ്റെ അമ്മ അറിയാൻ എന്ന ചിത്രത്തിൽ അദ്ദേഹം അഭിനയിച്ചിരുന്നു. രവീന്ദ്രൻ്റെ ഒരേ തൂവൽ പക്ഷികൾ എന്ന ചിത്രത്തിലും ബാലൻ അഭിനയിച്ചിട്ടുണ്ട്. T.V. ചന്ദ്രൻ്റെ ആലിസിൻ്റെ അന്വേഷണം, ശ്രീകുമാരൻ തമ്പിയുടെ മോഹിനിയാട്ടം എന്നീ ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അവാർഡ് ചിത്രങ്ങൾ മാത്രമല്ല, ചൂണ്ടക്കാരി, ലവ് ലെറ്റർ, മരം, ചുഴി, കായങ്ങൾ, ചോറ്റാനിക്കര അമ്മ, കല്യാണപ്പന്തൽ തുടങ്ങിയ ചിത്രങ്ങളിലും നിലമ്പൂർ ബാലൻ അഭിനയിച്ചിട്ടുണ്ട്. ഈ കലാകാരൻ 1990 ഫെബ്രുവരി 4-ാം തീയതി അന്തരിച്ചു.